നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള PSC ഗസറ്റഡ് ഡേറ്റ് 30/11/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഫോർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 553/2021 നെയിം ഓഫ് ഫേം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. തസ്തികയുടെ പേര് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. സാലറി എന്ന് പറയുന്നത് 41,600 മുതൽ 82,400 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി 131 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം SC ST ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ജനറൽ ക്വാളിഫിക്കേഷനാണ്. ജനറൽ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാകുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റോ ഉണ്ടായിരിക്കണം. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് AICT അപ്രൂവലുള്ള 3 വർഷത്തെ റെഗുലർ അല്ലെങ്കിൽ പാർട്ട് ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ ഡിപ്ലോമ ഇല്ലാത്ത പക്ഷം ഹയർ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഹയർ ക്വാളിഫിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് PG ഡിഗ്രി, അതായത് എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, അതിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 വർഷത്തെ ഡിപ്ലോമ ഇല്ലാത്ത പക്ഷം എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ PG കഴിഞ്ഞിട്ടുള്ള, അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതല്ല. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/1/2022. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.